Good morning, all of you. എല്ലാവർക്കും സുഖാണോ? എല്ലാവരും സുഖമായി വീട്ടിലിരിക്കുകയാണല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? കുറേ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? പദസൂര്യൻ നിർമ്മിച്ചു. അതുപോലെ ഇന്നും കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക്. എല്ലാവരും റെഡിയല്ലേ? അപ്പൊ നമുക്ക് നോക്കാം ഇന്ന് എന്താ നമുക്ക് ചെയ്യാനുള്ളത് നോക്കാം. ഓക്കേ, എല്ലാവരും ഒന്ന് ബോർഡിലേക്ക് നോക്കൂ. ഞാൻ അവിടെ കുറച്ച് പദങ്ങൾ എഴുതിയിട്ടുണ്ട്. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഈ എഴുതിയ പദങ്ങളെല്ലാം നമുക്കൊന്ന് വായിച്ചു നോക്കണം. മാം വായിക്കാൻ പോവാണ്. എല്ലാവരും എന്ത് ചെയ്യണം? മാമിന്റെ കൂടെ വായിക്കണേ. അമ്മ വായിച്ചേ, ഉറക്കെ വായിച്ചേ. അമ്മ, അരി, അട, ഇല. ഒന്നുകൂടെ വായിക്കാം. അമ്മ, അരി, അട, ഇല. ഇവിടെ എന്തൊക്കെ എഴുതിയിരിക്കുന്നത് നോക്കാം. മുറിച്ചു, ചുട്ടു, പൊടിച്ചു, വന്നു. ഒന്നുകൂടെ വായിച്ചേ. മുറിച്ചു, ചുട്ടു, പൊടിച്ചു, വന്നു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയോ? നമുക്ക് ഈ പദങ്ങളെ തമ്മിൽ വരച്ച് യോജിപ്പിക്കണം. അമ്മ എന്ന പദത്തിനോട് യോജിക്കുന്ന ഒരു പദം ഇത് ഏതാണ്? അമ്മ ആദ്യം എന്തായിരുന്നു ചെയ്തത്? അമ്മ അടുക്കളയിലേക്ക് എന്താ ചെയ്തത്? വന്നു അല്ലേ. അമ്മ അമ്മ വന്നു. അരി എന്താ ചെയ്തത്? അരി മുറിച്ചതാണോ? എന്താ ചെയ്തത്? അരി പൊടിച്ചു. വെരി ഗുഡ്, അരി പൊടിച്ചു. അട എന്ത് ചെയ്തു? അട മുറിച്ചതാണോ? അല്ല. അട എന്താ ചെയ്തത്? അട ചുട്ടു. ഇല, വെരി ഗുഡ്, ഇല മുറിച്ചു. ഇല മുറിച്ചു. ഇപ്പൊ മനസ്സിലായോ? അമ്മ വന്നു, അരി പൊടിച്ചു, അട ചുട്ടു, ഇല മുറിച്ചു. അപ്പം എല്ലാവരും എന്ത് ചെയ്യണം? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കണം. പേജ് നമ്പർ 13 ഈ പ്രവർത്തനമുണ്ട്. അപ്പം എല്ലാവരും ഇത് ചെയ്യണേ. ഓക്കെ, അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. എല്ലാവരും ഈ ചിത്രങ്ങൾ ശ്രദ്ധിച്ചേ. 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ചില അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ ചിത്രം ശ്രദ്ധിച്ചു നോക്കുക. അതിനുശേഷം ഏതക്ഷരമാണ് അവിടെ ചേർക്കേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ഏതക്ഷരം അവിടെ ചേർക്കേണ്ടത്? ആദ്യത്തെ ചിത്രം നിങ്ങൾ കണ്ടല്ലോ. ഏതക്ഷരം ചേർക്കണം? ആരാ അവിടെ ഉള്ളത്? അമ്മയുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ ഏതക്ഷരം ചേർക്കണം? ഏതക്ഷരം ചേർക്കേണ്ടത്? ഇപ്പൊ അമ്മ. ഇനി അടുത്തത് ഈ ഇവിടെ തന്നിട്ടുണ്ട്. എന്തായിരുന്നു ചിത്രത്തില്? ഒരു ഇല കണ്ടു അല്ലേ. അപ്പൊ ഏതക്ഷരം ഇവിടെ ചേർക്കേണ്ടത്? വെരി ഗുഡ്, ല, ഇല. അടുത്ത ചിത്രം എന്തായിരുന്നു? നിങ്ങൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ഇതാണ് അല്ലേ ചിത്രത്തില്. എന്തായിരുന്നു? വട. അപ്പൊ വാ ഇവിടെ ഉണ്ട്. ഏതക്ഷരം ചേർക്കണം? വെരി ഗുഡ്, വട. ഇനി ഇനി എന്തായിരുന്നു ചിത്രത്തില്? അരണ. ആയും നായും ഇവിടെ ഉണ്ട്. ഏതക്ഷരം ചേർക്കണം? ഈ നടുവില് ഒരു അക്ഷരം വിട്ടുപോയിട്ടുണ്ട്. ഏതാണ് അക്ഷരം? വെരി ഗുഡ്, ര. അപ്പൊ ഒന്ന് വായിച്ചു നോക്കിക്കേ. അമ്മ, ഇല, വട, അരണ. മനസ്സിലായോ? എല്ലാവരും ഒന്ന് ബോർഡിലേക്ക് നോക്കിക്കേ. എന്താ കാണുന്നത് ബോർഡില്? ഏറ്റവും മുകളിലായിട്ട് 4 അക്ഷരങ്ങൾ കാണുന്നുണ്ട് അല്ലെ. ഒന്ന് വായിച്ചു നോക്കിക്കേ, ഏതൊക്കെ അക്ഷരമാണ് അതെന്ന്. ര, ആ, ല, ട. 4 അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. താഴെ കുറച്ച് വാക്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ വാക്യങ്ങളുടെ ഇടയിലൊക്കെ ചില അക്ഷരങ്ങള് വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ വാക്യം ഒന്ന് പൂർത്തീകരിക്കണം. നമുക്ക് നോക്കാം. ആദ്യം ഇവിടെ ഏത് അക്ഷരമായിരിക്കും വരിക? മ. മ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് അക്ഷരം വരിക?
Yes, very good. Ah, amma. Hey. പിന്നെ ഇവിടെ ഏത് അക്ഷരമായിരിക്കും വരിക? എന്താ അമ്മ മുറിച്ചത്? അമ്മ മുറിച്ചത് എന്താണ്? ഇലയാണ്. അപ്പൊ ഈ ഇവിടെ ഉണ്ട്. നമ്മൾ ഏത് അക്ഷരം എഴുതണം ഇവിടെ? ഇല. അമ്മ ഇല പൊടിച്ചു. പിന്നെ ഇവിടെ പൊടിച്ചു എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു അമ്മ പൊടിച്ചത്? വെരി ഗുഡ്. അമ്മ പൊടിച്ചത് അരിയാണ്. അപ്പൊ നമ്മൾ ര എന്ന അക്ഷരം ഇവിടെ എഴുതണം. അരി. അരി പൊടിച്ചു. പിന്നെ ഇവിടെ ഏത് അക്ഷരമായിരിക്കും വരിക? യെസ്, ഏത് അക്ഷരമാണ്? ഇല. ഇല. ഇലയിൽ എന്താ ചുട്ടത്? എന്താ ചുട്ടത്? അട ചുട്ടു. അപ്പൊ ഇനി എല്ലാവരും ഇതൊന്ന് ഉറക്ക വായിച്ചേ. അമ്മ ഇല മുറിച്ചു. അമ്മ ഇല മുറിച്ചു. അരി പൊടിച്ചു. അരി പൊടിച്ചു. ഇലയിൽ അട ചുട്ടു. ഇലയിൽ അട ചുട്ടു. ഇനി നമുക്കൊരു കുഞ്ഞ് കവിതയായാലോ. എല്ലാവരും ഒന്ന് ബോർഡിലേക്ക് നോക്കിക്കേ. രമ പേനയെടുത്തു. രമ എന്താ എടുത്തത്? പേന എടുത്തു. പഴം വരച്ചു. ആനയെ വരച്ചു. ചേന വരച്ചു. ആന പഴം തിന്നു. ചേന പന പോലെ വളർന്നു. രമ എന്താ എടുത്തത്? ആദ്യം പേന എടുത്തു. എന്നിട്ട് ആദ്യം ഏതിന്റെ ചിത്രം വരച്ചത്? പഴം വരച്ചു. പിന്നെയോ? ആനയെ വരച്ചു. അതിനുശേഷം ചേന വരച്ചു അല്ലേ. ആന എന്ത് ചെയ്തു? പഴം തിന്നു. ചേന പന പോലെ അങ്ങ് വളർന്നു അല്ലേ. അപ്പൊ നമുക്ക് ഒന്നും കൂടെ വായിച്ചു നോക്കിയാലോ. രമ പേന എടുത്തു. പഴം വരച്ചു. ആനയെ വരച്ചു. ചേന വരച്ചു. ആന പഴം തിന്നു. ചേന പന പോലെ വളർന്നു. ഇനി മാം നിങ്ങൾക്ക് ചെറിയൊരു വർക്ക് തരാൻ പോവാണേ. അപ്പൊ എല്ലാവരും പേജ് നമ്പർ 14 എടുത്തേ. പേജ് നമ്പർ 14 കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ കുറെ പദങ്ങളും തന്നിട്ടുണ്ട്. ഏതൊക്കെ ചിത്രങ്ങളാന്ന് നോക്കിക്കേ. ആന, പന, വല, പറ. എന്ത് ചെയ്യണം? ഈ സൈഡിൽ കൊടുത്തിട്ടുള്ള പദങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. പ, ന, പന, പ, റ, പറ, ആ, ന, ആന, വ, ല, വല. അപ്പം എന്ത് ചെയ്യണം? ഇത് വരച്ച് യോജിപ്പിക്കണം കേട്ടോ. പറ ഇവിടെ വരച്ച് യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള 3 എണ്ണം നിങ്ങൾ സ്വന്തമായി ചെയ്യണേ. അതുപോലെ തൊട്ട് താഴെ നോക്കിക്കേ. ഇവിടെയും 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചുവടെ 4 അക്ഷരങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ ഈ ചിത്രം ഏതാണെന്ന് നോക്കുക. എന്നിട്ട് ഇവിടെ വിട്ടുപോയ അക്ഷരം ഏതാണോ, ഇതിലുള്ള ഏത് അക്ഷരമാണ് ഇവിടെ ചേർക്കേണ്ടതെന്ന് നോക്കുക. ഓക്കെ. എന്നിട്ട് അക്ഷരം ചേർത്തുകൊണ്ട് ഈ പദം എന്ത് ചെയ്യണം? പൂർത്തിയാക്കണം കേട്ടോ. അപ്പം എല്ലാവരും ഈ വർക്ക് ചെയ്യണേ. താങ്ക് യു.